സൗന്ദര്യ ആരാധന അത് വ്യക്തിപരമായും പ്രസൻറ്റബിലിറ്റിയും ഒക്കെ ഇന്ന് വളരെ കൂടിയൊരു കാലമാണ്. എല്ലാവർക്കും അവരവരുടെ വ്യക്തിത്വത്തെ ഏറ്റവും മനോഹരമായി പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു നല്ല ഉദ്ദേശം, നല്ല ലക്ഷ്യം അതിലുണ്ട് താനും. നല്ല ലക്ഷ്യം എന്ന് ഞാൻ പറയുന്നതിന് കാരണം അകാല വാർദ്ധക്യം പിടിപെടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റൊരവസ്ഥയിലേക്കോ സ്വയം എത്തിച്ചേർന്ന് അങ്ങനെ ആകുന്നതിൽ അർത്ഥമില്ല. എല്ലാ മനുഷ്യരും സ്വയം സ്നേഹിക്കുകയും നന്നായിരിക്കാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇന്ന് കണ്ടുവരുന്ന വളരെ ഗൗരവമായൊരു പ്രവണത മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഓൺലൈനുകളിലൂടെ ഉപയോഗിക്കുന്ന പല ക്രീമുകളും മാരകമായ രോഗങ്ങൾക്ക് വഴിതെളിക്കുന്നു എന്ന് ഒരു കണ്ടെത്തൽ ആധികാരികമായി ഉദാഹരണ സഹിതം ചില കേസുകളുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിംസ് ഹോസ്പിറ്റൽ അതിലെ ചില ഡോക്ടർമാർ പുറത്തുവിടുകയുണ്ടായി. അതൊരു ഗൗരവമായ വിഷയമാണ് എന്ന് എല്ലാവരും ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തിപരമായ സൗന്ദര്യമൊന്നും നോക്കാതെ 6-7 മക്കളെ വളർത്തി വലുതാക്കിയ ഒരു തലമുറ കടന്നുപോയി. അവരെ സംബന്ധിച്ചിടത്തോളം മുഖത്ത് കടലമാവ് പുരട്ടുന്നതോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും ഭക്ഷ്യവസ്തുക്കളൊക്കെ അരച്ചിടുന്നതോ ഒന്നും ചിന്തിക്കാനേ ആയിരുന്നില്ല. കാരണം കടലയുണ്ടെങ്കിൽ അത് മക്കളുടെ പട്ടിണി മാറ്റാൻ ഉപയോഗിക്കാം എന്ന് കരുതിയിരുന്ന ഒരു തലമുറയാണ്. എന്നാൽ ഇന്ന് കാലം മാറി, ആഗോളവൽക്കരണം വന്നു, ലോകത്തെ കാണാൻ തുടങ്ങി. പിന്നെ സാമൂഹ്യ മാധ്യമ തലങ്ങളിലൂടെ, വിൻഡോകളിലൂടെ നമ്മളെ പല രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്കെത്തി. സെൽഫികൾ, ഫോട്ടോകൾ ഒക്കെ നമ്മൾ വളരെ മനോഹരമാക്കി സ്വാഭാവികതയിൽ നിന്നുപോലും ആപ്പുകൾ ഉപയോഗിച്ച് സുന്ദരമാക്കി അവതരിപ്പിക്കുന്ന ഒരു കാലമാണിന്ന്. അതിനെയൊന്നും വല്ലാതെ കുറ്റം പറയുന്നില്ല ഞാൻ. കാരണം എന്തെന്ന് ചോദിച്ചാൽ അതൊക്കെ ഓരോ വ്യക്തിയുടെയും ഇഷ്ടവും അവരവരെ സ്വയം സ്നേഹിക്കുന്നതിൻ്റെ ഭാഗവുമാണ്. ഓരോരുത്തരും അവരവരെ കൂടി സ്നേഹിക്കുന്നിടത്തു നിന്നാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരോടുള്ള സ്നേഹവും തുടങ്ങുന്നത്. സ്വയം നശിപ്പിക്കുന്നതിലോ നശിക്കുന്നതിലോ യാതൊരർത്ഥവുമില്ല. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് കൗമാരക്കാരായ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും, വിശിഷ്യ പെൺകുട്ടികളിൽ, ഈ മുഖസൗന്ദര്യ വർധനവിന് ഓൺലൈനിൽ കാണുന്ന ഒരുപാട് ക്രീമുകൾ പരസ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 10 ദിവസം കൊണ്ട് വെളുപ്പിക്കുന്നു, 5 ദിവസം കൊണ്ട് വെളുപ്പിക്കുന്നു, മുഖക്കുരു മാറ്റുന്നു, ആ നിറം കളയുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരസ്യങ്ങൾ ഇന്ന് ആപ്പുകളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്നത്തെ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് കേവലം ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ മാത്രമല്ല, അത് ബാങ്കാണ് അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊക്കെയുണ്ട്. പിന്നെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പഴയകാലത്തെ കൗമാരക്കാരോ കുട്ടികളോ സ്ത്രീകളോ വൃദ്ധരോ ഒന്നുമല്ല ഇന്നത്തെ കാലം. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടിൽ കാശുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ മക്കൾക്ക് കൊടുക്കാറുണ്ട്, അങ്ങനെയുള്ള സ്ഥിതിവിശേഷമൊക്കെയുണ്ട്. വിശിഷ്യ മാതാപിതാക്കളൊക്കെ ഗൾഫിലാണെങ്കിൽ അത്തരം കുട്ടികളെ സ്നേഹവാത്സല്യത്തിൻ്റെ ഭാഗമായി ഒരു ബുദ്ധിമുട്ടും അറിയാതിരിക്കാൻ ആവശ്യത്തിന് കാശിട്ട് കൊടുക്കാറൊക്കെയുണ്ട്. പക്ഷേ ആ കാശും സംവിധാനവും സാഹചര്യവും ഉപയോഗിച്ച് ഈ പറയുന്ന പരസ്യത്തിൻ്റെ കെണിയിൽ വീണ് പലരും ഓൺലൈനായി പല സംഗതികളും വരുത്തുകയും, അല്ലെങ്കിൽ ഒരാൾ ഉപയോഗിച്ച് എനിക്ക് വെളുത്തു എന്ന് കേൾക്കുമ്പോൾ മറ്റൊരാളും വെളുപ്പിക്കാനായി ഉപയോഗിക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അത് വളരെ അപകടവും ഗുരുതരവുമായ അവസ്ഥയുണ്ടാക്കുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇത് പറഞ്ഞതവർ വെറുതെ പറഞ്ഞതല്ല. ഒരു പെൺകുട്ടിക്ക് ചികിത്സയുമായി എത്തിയപ്പോൾ മറ്റൊരു കാരണവും കൂടാതെ കിഡ്നിയും ലിവറും ഡിസ്ഫങ്ഷണലാവുകയോ അല്ലെങ്കിൽ അതിന് കുഴപ്പങ്ങൾ കാണുകയോ ചെയ്തു. എന്താണ് ചെയ്യുന്നതെന്ന് വളരെ വിശദമായി ചോദിച്ചപ്പോൾ, വളരെ വിശദമായി ചോദിക്കുന്നത് പലപ്പോഴും അലോപ്പതി ഡോക്ടർമാർ അപൂർവമാണ്. കാരണം നല്ല തിരക്കാണ്, വർക്ക് ലോഡാണ്, പെട്ടെന്ന് ആളുകളെ വിടുന്ന തിരക്കിലുമാണ്. എന്നാൽ ഇവരോട് വളരെ വിശദമായി സംസാരിച്ചപ്പോൾ ആകെ കണ്ട സവിശേഷത അവരുപയോഗിക്കുന്ന ചില ക്രീമുകളിലാണ്. അത് ഡോക്ടർ കുറിച്ചു വെക്കുകയും അതിലുള്ള കണ്ടൻറ്റ് പരിശോധിക്കുകയും ചെയ്തു. പിന്നീട് ബ്ലഡ് റിസൾട്ട് പരിശോധിച്ചപ്പോൾ അതേ കണ്ടൻറ്റിൻ്റെ സാന്നിധ്യം വളരെ കൂടുതൽ കാണുകയുണ്ടായി. ആഴ്സനിക്, ലെഡ് പോലെയൊക്കെയുള്ള ധാരാളം ശരീരത്തിന് ഹാനികരമായ വസ്തുക്കൾ ഉപയോഗിച്ചാണത്രേ ഈ സ്കിന്നിന് വളരെ പെട്ടെന്ന് തിളക്കം നൽകുന്നത്. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം അവിചാരിതമായി എത്തിയ ഒരു അതിഥി ഡോക്ടർ ഇസ്മായിൽ, അദ്ദേഹം ഒരു പീഡിയാട്രീഷ്യനാണ്, മലപ്പുറത്ത് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തോട് ഞാനിതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മറുപടി വേണം. ഓക്കെ, ഇന്നലെയാണ് ഞാനിതിനെപ്പറ്റി ക്ലിപ്പ് കണ്ടത്, ചോദ്യത്തിനെ പറ്റിയിട്ട്. കോട്ടക്കൽ മിംസിലെ ഡോക്ടർമാർ നടത്തിയൊരു പഠനത്തിൽ ഇത്തരം ക്രീമുകൾ, ഈ ക്രീമുകൾ വരുന്നത് പാകിസ്ഥാൻ, തുർക്കി എന്ന ഇറാൻ എന്നൊക്കെയാണ്,
ഇത്തരം ക്രീമുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കിഡ്നിക്കും കരളിനും അപകടം വരുന്നതായിട്ടുള്ള ഒരു പഠനം ഇന്നലെ കോട്ടക്കൽ മിംസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു രോഗി വന്നു, പിന്നെ അതർവൈസ് യാതൊരു ആരോഗ്യ പ്രശ്നമില്ലാത്ത രോഗിക്ക് വൃക്ക തകരാറിലായി വന്നപ്പോൾ ഇയാൾ ഇങ്ങനെ ഡോക്ടർ നിരന്തരം ചോദിച്ചു നോക്കുമ്പോൾ ആകെ അൺയൂഷ്വലായിട്ട് ചെയ്തിരിക്കുന്നത് ഒരു ക്രീം ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ക്രീം ഉപയോഗിച്ച് ഡോക്ടർ അത് സ്പോട്ട് ചെയ്ത് വെക്കുകയും ഇയാളുടെ ബ്ലഡ് നോക്കുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഹെവി മെറ്റൽസ് മെർക്യൂറി ആർസനിക് കാഡ്മിയം നിക്കൽ ഇതിൻ്റെയൊക്കെ കണ്ടൻറ്റ് വളരെ കൂടുതലാണെന്ന് കണ്ടു. അപ്പോൾ ഇതുപോലെ അവിടെ വരുന്ന എല്ലാ വൃക്കരോഗികളിലും ഈ നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ക്രീം ഈ പർട്ടിക്കുലർ ക്രീം ഉപയോഗിച്ചതിൻ്റെ തെളിവുണ്ട്, അവർക്കൊക്കെ ഇതേപോലെ അസുഖത്തിൻ്റെ പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഇന്നലെ കോട്ടക്കൽ മിംസ് ഇന്നലെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചത്. അപ്പോൾ അവരുടെ കൊളീഗ്സായിട്ടുള്ള ബാക്കി ഭാഗങ്ങളിൽ പിന്നെ നെഫ്രോളജിസ്റ്റോട് ചോദിച്ചപ്പോൾ അവിടെയും ഇതേ സാഹചര്യം കാണുന്നുണ്ട്. രണ്ടാമത് ഈ ഡോക്ടർമാർ പറയുന്നൊരു കാര്യം, ഈ ക്രീം ഉപയോഗിക്കുമ്പോൾ ആൾക്കാർ മിക്കവാറും ഉപയോഗിക്കുക കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഒന്ന് മുഖം വെളുത്തിട്ടാനൊക്കെ ആയിരിക്കും, ഉപയോഗിക്കുമ്പോൾ നല്ലോണം വെളുക്കും, പക്ഷെ നിർത്താൻ നോക്കുമ്പോൾ പൂർവാദ്യം കറുക്കുകയാണ് ചെയ്യുന്നത്, മുഖത്ത് കുരുക്കളൊക്കെ വരികയാണ്. അപ്പോൾ ഇത് ഒരു ഒഴിവാക്കാൻ പറ്റാത്തൊരു അഡിക്ഷനിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. കേട്ടല്ലോ, ഇതൊരു അപകടകരമായ സ്ഥിതിയാണ്. നമ്മുടെ മരണപ്പെട്ടുപോയ മോഹനം വൈദ്യർ അദ്ദേഹത്തിൻ്റെ ചികിത്സയോടൊക്കെ പലരും പലപ്പോഴും വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ഇത്തരം ക്രീമുകളുടെ അമിത ഉപയോഗം നമ്മുടെ സ്വെറ്റ്ഗ്ലാൻഡിനെ വളരെ ദോഷകരമായി ബാധിക്കുകയും മാനസിക രോഗമായ ഡിപ്രഷൻ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകും എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം വൈദ്യശാസ്ത്ര വിദഗ്ധനല്ലാത്തതുകൊണ്ട് അത്രമേൽ അത് ഗൗരവമായി എടുത്തവർ കുറവായിരിക്കും. എന്തായാലും നമ്മൾ ഓർക്കുക, മുഖം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്ത് അങ്ങ് അന്യപ്പെട്ട ഒരു അവയവമൊന്നുമല്ല, അതിൻ്റെ കണക്ടിവിറ്റി നമ്മുടെ ശരീരത്തിൻ്റെ പല വൈറ്റൽ ഓർഗൻസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ക്രീമുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ അത്യാവശ്യമായി ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കണ്ട് അവരുടെ പ്രിസ്ക്രിപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ അത് ഉപയോഗിക്കുന്നതാകും ഉചിതമാവുക. എനിക്കറിയാവുന്ന ഒരു കുട്ടിക്ക് സ്വന്തം കൂട്ടുകാരിയുടെ വളരെ വില കൂടിയ ഒരു ക്രീമെടുത്ത് അല്പം പുരട്ടി അത് ഇൻഫെക്ഷനായി മാസങ്ങളോളമായി ചികിത്സിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നമ്മൾ സാധാരണ പഴഞ്ചൊല്ലിൽ പറയുന്നത് പോലെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സ്കിൻ ടോണും മാതാപിതാക്കളുടെ പാരമ്പര്യ ഘടകങ്ങളും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ ത്വക്കിനൊക്കെ സവിശേഷമായ ഒരു പ്രത്യേകത കാണും. ആ ത്വക്കും മുഖവുമായിട്ടൊക്കെ രോഗങ്ങളൊന്നുമില്ലാതെ ജീവിക്കുന്നതാണ് ഉചിതം. പിന്നെ നമ്മളാരും സിനിമാ നടന്മാരോ നടിമാരോ ഒന്നുമല്ലാത്തതുകൊണ്ടും വേഷം കെട്ടലോ ചമയം പൂശലോ ഒന്നും നമ്മുടെ ഉപജീവന മാർഗമല്ലാത്തതുകൊണ്ടും അത്തരം കൃത്രിമമായ മാർഗങ്ങളെ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഒട്ടും ഗുണകരമല്ല എന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇതുപയോഗിക്കുന്നവരും ഇതുപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നവരും ഈ വിവരങ്ങൾ പങ്കുവെക്കുന്നവരും ഇക്കാര്യത്തിലൊക്കെ മക്കൾ പ്രായപൂർത്തിയായി ഇനി കെട്ടിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ആവശ്യത്തിനിതൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്ന രക്ഷകർത്താക്കളുമൊക്കെ ഓർത്തിരിക്കേണ്ടതാണ് ഈ വിഷയം. നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ചിലപ്പോൾ അല്പം വെളുത്തിട്ട് പിന്നെ നിർത്തിയാൽ വളരെ കറുപ്പായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാവും. കറുപ്പിനും വെളുപ്പിനുമല്ല, ആരോഗ്യത്തിനും സന്തോഷത്തിനും പുഞ്ചിരിക്കുമാണ് കൂടുതൽ സൗന്ദര്യമെന്ന് തിരിച്ചറിയുക.